ഇന്ന് സങ്കീർത്തനം 22 ധ്യാനത്തിലും ആരാധനയിലും ദൈവത്തിന്റെ ബദിരതയും മൂകതയും എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവത്തെയാണ് ഈ സങ്കീർത്തനം കുറിക്കുന്നതെന്ന് പ്രശസ്ത വേദപണ്ഡിതൻ ഫാദർ കാരൽ സ്റ്റോൾമില്ലർ അഭിപ്രായപ്പെടും. ദ ഡെഫ് ആൻഡ് സൈലന്റ് ഗോഡ് ഓഫ് മിസ്റ്റിസിസം ആൻഡ് ലിറ്റർജി. തുടർന്ന് വരുന്ന സങ്കീർത്തനങ്ങൾ 23, 24 എന്നിവയുടെ മുൻനിര പോലെയാണ് സങ്കീർത്തനം 22. കഠിനമായ വ്യഥയാണ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്തെ കുറിക്കുന്നത്. തുടർന്ന് ഇത് പ്രത്യാശയിലേക്ക് വെട്ടിത്തിരിയും. ഈ പ്രത്യാശയെ സങ്കീർത്തനം 23 ഏറ്റെടുത്തു പാടുന്നു. ഈ പ്രത്യാശയ്ക്കൊത്ത ജ്ഞാനത്തിൽ പ്രായോഗിക തലത്തിൽ നടത്തേണ്ട നന്മകളെക്കുറിച്ച് സങ്കീർത്തനം 24. ഈ സങ്കീർത്തനകർത്താവ് ആഴമേറിയ വേദനയുടെ ഒരു വഴിത്താരയിലാണ്. പക്ഷേ എങ്കിലും അവൻ ദൈവവചനത്തിൽ അഭയം തേടുകയാണ്. എല്ലാ വേദനകളെയും ആനന്ദമാക്കുന്ന ദൈവത്തെ അവൻ അവിടെ കണ്ടെത്തുന്നു. ഇത് മാനവരാശിയുടെ എവിടെയും എപ്പോഴുമുള്ള ആത്മവേദനകളുടെ വിവരണം തന്നെയാണ്. അതേസമയം മാനവനായി തീർന്ന മാനവന്റെ വേദനയിൽ തന്നെ തന്നെ ഇഴ ചേർത്ത ക്രിസ്തുവിന്റെ ഓർമ്മ കൂടിയാണിത്. കർത്താവിന്റെ പീഡാസഹന വിവരണം പാഷൻ നറേറ്റീവ്സിൽ സുവിശേഷകന്മാർ ഈ സങ്കീർത്തനം എത്ര പ്രാവശ്യം അധികമായി ഉദ്ധരിക്കുന്നു എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മനുഷ്യസാധാരണമായ ഒരു വ്യഥയെപ്രതിയാണ് സങ്കീർത്തകൻ പരിതപിക്കുന്നതെങ്കിൽ ക്രിസ്തുനാഥന്റെ വേദനകൾ നമ്മെ പ്രതിയായിരുന്നു എന്ന് മറക്കരുത്. പാപമില്ലാത്ത അവന് ഹൃദയവേദനയും വ്യഥയും ബാധകമല്ലായിരുന്നു. എന്നിട്ടും അവൻ പാപികളായ വ്യഥിതരായ നമ്മോട് താതാത്മ്യം പ്രാപിക്കുന്നു. അവന്റെ വ്യഥകളും പീഡകളും പാഴായിപ്പോയില്ല. അത് ശത്രുതയുടെയും ഭിന്നതകളുടെയും മതിൽക്കെട്ടുകൾ തകർത്തു. ദൈവരാജ്യത്തിന്റെ സമ്പൂർണ്ണ ആവിഷ്കാരം അവനിലൂടെ വെളിവാകുകയും ചെയ്തു. ജെറമിയയുടെ പ്രശസ്തമായ ആത്മവിലാപങ്ങൾക്ക് ഈ സങ്കീർത്തനത്തിന്റെ ധ്വനിയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനാകും. കാളക്കൂറ്റന്മാരുടെ ചവിട്ടിമെതിക്കൽ, സിംഹങ്ങളുടെ കടിച്ചുകീറൽ, മൃതഭൂമിയുടെ ധൂളികൾ, തട്ടിമറിഞ്ഞു ചൊരിഞ്ഞുപോയ ജലം, ഉരുകിയ മെഴുക്, ഉണങ്ങി വരണ്ട നാവ്, ഇങ്ങനെ തീവ്രമായ എത്രയോ ഉപമാനങ്ങളിലൂടെയാണ് സങ്കീർത്തകൻ തന്റെ വേദനയുടെ നിലയില്ലാ കയങ്ങളെ കുറിച്ചിടുന്നത്. സങ്കടം സഹിക്കാനാവാതെ മരണം അഭികാമ്യമെന്ന് പോലും അവൻ കരുതുന്നു. അപ്പോഴും അവൻ ഞരക്കത്തോടെ പറയും, യഹീദാത്തി, എന്റെ പ്രിയ ജീവൻ. മങ്ങിക്കത്തുമ്പോഴും ദൈവദാനമായ ജീവൻ അതുല്യമാണെന്നും അത് മരണത്തെ ജയിക്കാൻ ശക്തിയുള്ളതുമാണെന്നും പ്രത്യാശിക്കുന്ന ഒരു ഭാഗമാണിത്. പെട്ടെന്നാണ് സങ്കീർത്തകന്റെ ഭാവം മാറുന്നത്. വാക്യം 22 മുതൽ പ്രത്യാശയുടെ തിരതള്ളൽ ആരംഭിക്കുന്നു. ഒരു കാരണവുമില്ലാതെയല്ല കഠിനമായ നിരാശ പ്രത്യാശയ്ക്ക് വഴിമാറുന്നത്. ദൈവിക രക്ഷയുടെ ഇടതടവില്ലാത്ത സാന്നിധ്യവും സംരക്ഷണവും സങ്കീർത്തകൻ തിരിച്ചറിയുകയാണ്. എന്റെ ഹൃദയം എന്നേക്കും നിലനിൽക്കും. ജീവൻ തകർന്ന് മണ്ണിലടിഞ്ഞാൽ പോലും എഴുന്നേറ്റ് ജീവാദിനാഥന്റെ മുൻപിൽ മുട്ടുമടക്കും. തലമുറ തലമുറയോട് ദൈവസ്നേഹം വിവരിക്കുന്നു. ദരിദ്രരും നിരാലംബരും വിരുന്നുണ്ട് തൃപ്തിയടയും. നാം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ ഇത് ചേർത്ത് വായിക്കണം. മരണാനന്തര ജീവിതത്തെയും ഉയർപ്പിനെയും നിഷേധിച്ച സദുക്കായരോട് നാഥൻ പറഞ്ഞു, ദൈവത്തിന് എല്ലാവരും ജീവനുള്ളവരാണ്. ലൂക്ക 20:38. പുനരുദ്ധാനത്തെ വിവരിക്കവേ ശ്രീഹായും പറഞ്ഞു, എല്ലാവരും ക്രിസ്തുവിൽ പുനർജീവിക്കും. 1 കൊരിന്തോസ് 15:22. എല്ലാവരും, പാൻറ്റേസ് എന്ന വാക്ക് രക്ഷയുടെ സാർവത്രിക മാനത്തെ കുറിക്കുന്ന ആ സുന്ദര വാക്ക്. ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും നാഥൻ വന്നു. യോഹന്നാൻ 10:10. ഇന്നലെ നാം യോഹന്നാൻ 6 കണ്ടതുപോലെ ഈശോ പല പ്രാവശ്യം ആവർത്തിക്കുന്ന പ്രയോഗം, ഞാൻ വന്നിരിക്കുന്നത്. അവൻ വന്നിരിക്കുന്നത് ഒന്നൊഴിയാതെ എല്ലാവരും ജീവനുള്ളവരാകാനാണ്. എന്നാൽ എന്തുകൊണ്ട് എല്ലാവരും ഈ ജീവൽ സമൃദ്ധി തേടുന്നില്ല, നേടുന്നുമില്ല? ഈ കാതലായ ചോദ്യം തിരുവചനം നമ്മുടെ മുൻപിൽ നിന്ന് ഉയർത്തുകയാണ്. സങ്കീർത്തനം 22 നിരാശ പ്രത്യാശയ്ക്ക് വഴിമാറണം എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നാൽ മാത്രമേ ദൈവിക രക്ഷ കാണാനാകൂ. നിരാശ ഒരുതരം അഹങ്കാരം തന്നെയാണെന്ന് ആധ്യാത്മിക ഗുരുക്കന്മാർ പറയാറുണ്ട്. ദൈവശക്തി സ്വീകരിക്കാൻ എളിമയില്ലാത്തതുകൊണ്ട് സ്വന്തം അശക്തിയിൽ മുങ്ങിത്താഴുന്നതാണ് അതിന്റെ പ്രകൃതം. പ്രത്യാശയ്ക്ക് വിരുദ്ധമായ തിന്മകളിൽ ഒന്നു മാത്രമാണ് നിരാശ. മറുതലയ്ക്കൽ വേറൊരു തിന്മ കൂടിയുണ്ട്, പ്രിസംഷൻ അഥവാ ഔദ്ധത്യം, എല്ലാം നേടിക്കഴിഞ്ഞു എന്ന വ്യർത്ഥചിന്ത. അതിനെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷം പറയുന്നത്. ഈശോ സംബന്ധിക്കുന്ന ഒരു വിരുന്നാണ് രംഗം. ക്ഷണിക്കപ്പെട്ടവരോട് അവൻ ഓർമ്മിപ്പിച്ചു, പ്രഥമ സ്ഥാനങ്ങളിൽ കയറി ഞെളിഞ്ഞിരിക്കരുത്, അപമാനിതരായേക്കും. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു, ഒന്നും തിരിച്ചു തരാൻ സാധിക്കാത്ത അഗതികളെ ക്ഷണിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ആ പ്രവൃത്തിയുടെ പ്രതിഫലം പുനരുദ്ധാനത്തിലാണ് വെളിവാകുന്നത്, അനശ്വരമായ സമ്മാനം. അഗതികളെയും വ്രണിതരെയും വിരിഞ്ഞിരുത്തുന്ന ദൈവത്തെ സങ്കീർത്തനം 22 ഓർമ്മിപ്പിച്ചതേയുള്ളൂ. ഇതെല്ലാം കേട്ട് ഒരുവൻ വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നവൻ ഭാഗ്യവാൻ. പച്ചപരമാർത്ഥം തന്നെയാണത്.
ലൂക്ക 9:33 പത്രോസ് സമാനമായൊരു പ്രസ്താവന നടത്തിയിരുന്നു. രൂപാന്തരീകരണം കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയവൻ പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്നത് നന്ന്. ഇവിടെ ദൈവരാജ്യത്തിലായിരുന്ന് ദൈവമഹത്വം കാണാനും ദൈവിക വിരുന്നുണ്ണാനും തന്നെയാണ് നമ്മുടെ വിളിയും ലക്ഷ്യവും. ബയാറ്റിഫിക് വിഷൻ നാം കണ്ടതുപോലെ ഒരു സംശയവുമില്ല. പക്ഷേ ഉടൻ തന്നെ നാഥൻ ഈ രണ്ട് സന്ദർഭങ്ങളിലും തിരുത്തുകൊണ്ടുവരുന്നുണ്ട്. ഇവർ ചിന്തിക്കുന്നത് ഇവർ ആ വിരുന്നിന് ഇരുന്നു കഴിഞ്ഞുവെന്നാണ്. എന്നാൽ അത് ശരിയല്ല. ആരും തന്നെ അത്ര പരിപൂർണരല്ലോ. ഈശോ തുടർന്ന് പറയുന്ന ഉപമയിൽ അത് വ്യക്തമാണ്. തട്ടാമുട്ടികൾ പറഞ്ഞ് ദൈവിക ക്ഷണം നിരസിക്കുന്ന ക്ഷണിതാക്കൾ. നാഥൻ കഠിനമായ കോപത്തിൽ പറയുന്നു, ഒരാൾ പോലും ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കില്ല. കാരണം എല്ലാവരും പാൻറ്റസ് ഒരേപോലെ ദൈവത്തെ നിരസിച്ചു. അതുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ട. ദൈവത്തിന്റെ രക്ഷ സാർവത്രികമാണെങ്കിൽ അതിനെ നിഷ്ഫലമാക്കാനുള്ള അയോഗ്യതകളും നമ്മളിലെല്ലാം തന്നെയുണ്ട്. അതും സാർവത്രികമാണ്. അതിനാൽ ദൈവകൃപ കൂടാതെ, ദൈവം നമ്മുടെ പാപങ്ങൾ എടുത്തു കളയാതെ, ദൈവം നമ്മെ വീണ്ടെടുക്കാതെ ഒരു രക്ഷയുമില്ല. സങ്കീർത്തകന് പെട്ടെന്നുണ്ടാകുന്ന ഭാവമാറ്റം ഈ തിരിച്ചറിവിലാണ്. നമുക്കായി നമ്മിൽ ഒരുവനായി വന്ന ദൈവത്തെ അവൻ മുൻകൂട്ടി കണ്ടതുകൊണ്ട്. ഇന്ന് ഫിലിപ്പിയർ 2:5-11 വരെ ക്രിസ്തുഗീതം കാർമൻ ക്രിസ്തി ഈ പരമരഹസ്യം ഉദ്ഘോഷിക്കുന്നു. ജലം പോലെ ചുരിയപ്പെട്ട മനുഷ്യ ജീവിതങ്ങളെ കാക്കാൻ, സ്വയം ചുരിഞ്ഞു കളയാൻ തക്ക വിധം ദൈവം മനുഷ്യനായി താണിറങ്ങി. അവന്റെ ശൂന്യതകൾ നമ്മുടെ നിറവായി. അവൻ ആരുമല്ലാതായപ്പോൾ ആരുമല്ലാതിരുന്ന നാം എല്ലാം ദൈവപുത്രരായി. ഹി ബിക്കെയിം നൺ സോ ദാറ്റ് ഓൾ ഓഫ് അസ് ആർ മെയ്ഡ് ഹോൾ. എളിമ ആർദ്രത സഹാനുഭൂതി എന്നിവയിൽ അടിയുറച്ച് സ്വാർത്ഥാഭിനിവേശവും വ്യർത്ഥാഭിമാനവും കൈവെടിഞ്ഞ് ക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രീഹ പഠിപ്പിക്കുന്ന ഭാഗമാണിത്. നാം ദൈവകാരുണ്യവും സ്നേഹവും സ്വീകരിച്ചവരെങ്കിൽ അതേ കാര്യത്തിൽ തന്നെ ദൈവത്തെ അനുകരിക്കുന്നവരാകുക എന്ന്. ഈ ഒരൊറ്റ കാര്യത്തിലാണ് ക്രിസ്തീയമായ ആനന്ദവും ഐക്യവും കുടികൊള്ളേണ്ടത്. ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നമുക്കുമുണ്ടാകട്ടെ എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. 2:2-5 ഫ്രൊണൈറ്റെ, ക്രിസ്തുവിനോടൊപ്പം ചിന്തിക്കുക. ഫ്രോണേസിസ്, സുനേസിസ് എന്ന ഇതിന്റെ വകഭേദങ്ങൾ നാം പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ദൈവത്തോടുള്ള ഗാഢമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രായോഗിക ജ്ഞാനം. ദൈവത്തെ അറിയാത്തവർ വിഡ്ഢികളാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അഫ്രോൺ, ഫ്രോണേസിസ് ഇല്ലാത്തവൻ, വിഡ്ഢി. സമ്പത്തും അറിവും അവസാന വാക്കാണെന്നും മരണം നിത്യനാശമാണെന്നും നിനയ്ക്കുന്നവർ. ഇന്നലെയും അതിനു മുൻപ് നാം അത് കണ്ടിട്ടുണ്ട്. ജ്ഞാനം 3:2, സങ്കീർത്തനം 14:1, ലൂക്ക 12:20. ദൈവമായിരുന്നിട്ടും ദാസനായി, ഡൂളോസ്, താണിറങ്ങിയവനാണ് നാഥൻ. ദൈവിക ശുശ്രൂഷയുടെ സ്വാതന്ത്ര്യത്തെയും ആത്മസമർപ്പണത്തെയും കുറിക്കുന്ന പദമാണല്ലോ അടിമ അഥവാ ഡൂളോസ്. ഇന്ന് നാം മിസ്റ്റർ മാർട്ടിൻ ഡിപ്പോറസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. സ്പാനിഷ്, ആഫ്രിക്കൻ, പെറൂവിയൻ സങ്കരവംശജനായ ഒരു മുളാറ്റോ. മുളാറ്റോ നായ എന്ന് അവനെ പലരും ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു. മത്തായി 25 അവന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിരുന്നതിനാൽ ഒരു പരിഹാസവും അവനെ അലട്ടിയിരുന്നില്ല. ഈ എളിയവന് നീ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. സങ്കരവർഗക്കാർക്ക് സന്യാസവും പൗരോഹിത്യവും സ്വീകരിക്കാൻ നിയമ തടസ്സമുള്ളതുകൊണ്ട് ഡൊമിനിക്കൻ സഭയിൽ ഒരു നിസ്സാര സഹോദരനായി അവൻ കഴിച്ചുകൂട്ടി. തന്റെ സ്നേഹവലയത്തിൽ നിന്ന് ആർക്കും അവൻ തീണ്ടാപ്പാട് കൽപ്പിച്ചിരുന്നില്ല. മാരാരോഗികളെയും പകർച്ചവ്യാധിക്കാരെയും ദരിദ്രരെയും ശുശ്രൂഷിക്കുക മാത്രമല്ല, പട്ടിക്കും പൂച്ചയ്ക്കും വരെ അവൻ ആതുരാലയം തുറന്നു. ക്ഷുദ്രജീവികളെന്ന് വിളിക്കപ്പെടുന്നവയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു പങ്ക് മാറ്റിവെക്കുകയും ചെയ്തു. അടിമ വംശജനായ അവൻ ദൈവത്തിന്റെ കറകളഞ്ഞ അടിമയെപ്പോലെ പെരുമാറി. അവനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുള്ള ഫാദർ ബ്രയൻ പിയേഴ്സ് പറയും, തന്റെ ചെറുപ്പത്തിലേറ്റ അപമാനവും വേദനയും കോപത്തിന് കാരണമാക്കാതെ അവന് വിശുദ്ധിക്ക് നിദാനമാക്കി. അവന്റെ ആദിയും വ്യാധികളും അവൻ ദൈവത്തെ ഭരമേൽപ്പിച്ചു. അവന്റെ ഹൃദയത്തിലെ സ്പാനിഷ്, ആഫ്രിക്കൻ സങ്കരനൂലുകളെടുത്ത് ദൈവം സ്നേഹത്തിന്റെ ഒരു വർണ്ണ കമ്പളം തന്നെ നെയ്തു. അത്ഭുതങ്ങളുടെ അതിപ്രസരമല്ല വിശുദ്ധന്റെ പ്രസക്തി, ഏറ്റവും താണിറങ്ങി സ്നേഹിക്കാനുള്ള അവന്റെ കഴിവാണ്. സഹാനുഭൂതി, കമ്പാഷൻ എന്ന ക്രിസ്തുഭാവത്തെ അനുകരിക്കാൻ ഇന്ന് ശ്രീഹ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. ഒരിക്കൽ പൊട്ടിയൊലിക്കുന്ന വ്രണവുമായി വന്ന ഒരുവനെ ആശ്രമത്തിലെ കിടക്കയിൽ കിടത്തിയതിന് അവനെ ശാസിച്ച ഒരു സന്യാസിയോട് മാർട്ടിൻ പറഞ്ഞു, ശുചിത്വത്തെക്കാളും വലുതാണ് സഹാനുഭൂതി. മറ്റൊരിക്കൽ വാളത്തിലേറ്റുപിടഞ്ഞ ഒരുവനെ ശുശ്രൂഷിക്കാനായി അവൻ ആശ്രമത്തിൽ കൊണ്ടുവന്നു. ഇതിൽ ക്ഷുഭിതനായ സന്യാസശ്രേഷ്ഠന്റെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് അവൻ എളിമയോടെ ചോദിച്ചു, എന്റെ അറിവുകേടാണെങ്കിൽ പൊറുക്കണം. എന്നു മുതലാണ് സന്യാസനിഷ്ഠകളുടെ നിയമം സ്നേഹത്തിന്റെ കൽപ്പനയേക്കാൾ പ്രാധാന്യമുള്ളതായി തീർന്നത്? കനപ്പെട്ട ചോദ്യങ്ങളാണത്. അവ നമ്മുടെ ഹൃദയത്തിൽ കനം തൂങ്ങിക്കിടക്കട്ടെ. പൊട്ടി വീഴേണ്ട, പൊളിച്ചെറിയേണ്ട ചില ചട്ടക്കോലുകളുണ്ടെങ്കിൽ
അത് ഈ ചോദ്യത്തിന്റെ ഭാരത്തിൽ തകർന്നടിയട്ടെ.